സംസ്ഥാന സി പി എമ്മിൽ യുവജനോത്സവം. യുവജനോത്സവം എന്ന് പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ല. യുവാക്കളുടെ നേതൃനിരയാണ് ഇനി പാർട്ടിയെ നയിക്കുക. സംഘടനാ തലത്തിലും ശൈലിയിലും യുവതലമുറയ്ക്ക് വഴി തുറക്കുക വഴി പുതിയ കാലത്തിൻ്റെ ചെറുപ്പത്തിലേക്കും ചുറുചുറുക്കുള്ള ശീലങ്ങളിലേക്കും പൂർണ്ണമായി സി പി എം മാറുന്നു. പ്രായം 40കളുടെ തുടക്കത്തിൽ 50 താഴെയോ നിൽക്കുന്ന 4 പേർ ഒരുമിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയത് ചരിത്രം തന്നെയാണ്. പ്രായം 30കളിലും 40കളിലുമായി നിൽക്കുന്ന 10 പേരെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിലും എത്തി. മുതിർന്ന തലമുറയിൽ നിന്ന് കൂടുതൽ ചെറുപ്പത്തിലേക്ക് പാർട്ടി കടക്കുകയാണ്. ഇതുവഴി മാറിയ കാലത്തിൻ്റെ ചടുലതയിൽ പാർട്ടിയെയും ചലിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് സി പി എം ഏറ്റെടുത്തിരിക്കുന്നത്. നേതൃതലത്തിൽ വിഭാഗീയതയുടെ അസ്വസ്ഥതകളില്ലാത്തത് പാർട്ടി ആഗ്രഹിച്ച ശൈലി മാറ്റത്തിന് തുണയായി. നവമാധ്യമങ്ങളുടെയും ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെയും പുതിയ കാലത്ത് അതിനൊത്ത് സംഘടനയെയും ഊർജ്ജസ്വലമാക്കി മാറ്റുകയാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം. മാറ്റം കൊതിക്കുന്ന പുതിയ തലമുറയുടെ ഗതി വേഗത്തിനൊത്ത് സഞ്ചരിച്ചില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സി പി എം തലമുറ മാറ്റത്തിലേക്ക് ചൂടുവച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 തവണ ജയിച്ചവരെ കൂട്ടത്തോടെ മാറ്റിയത് അതിൻ്റെ ഭാഗമായാണ്. ഭരണ തുടർച്ച കിട്ടിയപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിലും തലമുറ മാറ്റത്തിനും സി പി എം നേതൃത്വം തയ്യാറായി. ആദ്യമായി നിയമസഭയിലേക്ക് വിജയിച്ച ചെറുപ്പക്കാരെ അടക്കം മന്ത്രിമാരാക്കി മന്ത്രിസഭയ്ക്കും യുവത്വം നൽകി. വിപ്ലവകരമായ അതേ മാറ്റമാണ് ഇപ്പോൾ സംഘടനാ തലത്തിലും നടപ്പാക്കിയത്. 75 വയസ്സ് പിന്നിട്ടവരെ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയ കർക്കശ നിലപാട് തലമുറ മാറ്റം ലക്ഷ്യമിട്ട് തന്നെയാണ്. ഈ ചൂടുമാറ്റം സംഘാടക മികവും അനുഭവ സമ്പത്തും കൊണ്ട് പാർട്ടി കരുപിടിപ്പിക്കാൻ നേതൃത്വം നൽകിയ പലരെയും തഴയാൻ വഴിയൊരുക്കി എന്നതും മറ്റൊരു വശമാണ്. സെക്രട്ടേറിയറ്റിലടക്കം സംഘാടക മികവിനേക്കാൾ ചെറുപ്പം മാനദണ്ഡമാകുമ്പോൾ അത് സംഘടനയെ ഏതളവിൽ സ്വാധീനിക്കുമെന്ന ചോദ്യം ഉയരും. ചിലരിലെങ്കിലും ഈ നീക്കങ്ങൾ സൃഷ്ടിക്കുന്ന നിരാശ ഭാവിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതും കണ്ടറിയണം. 2 പിണറായി മന്ത്രിസഭയിൽ പൊതുനിരയ്ക്കും ചെറുപ്പത്തിനും പ്രാമുഖ്യം നൽകിയപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കുന്നുവെന്ന വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ സംഘടനാ രംഗത്തെ പുതുതലമുറ പരീക്ഷണവും രാഷ്ട്രീയ നിരീക്ഷകർ ഒറ്റുനോക്കുകയാണ്.